ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങുന്നത് സെറ്റ്സ് ആണ്, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. സെറ്റ്സിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെ പാർട്ട് വൺ ആണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങുകയാണല്ലോ, നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി വിജയിച്ചു എന്നാണ് പൈതഗോറസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെറ്റ്സിലെ ഫോക്കസ് ഏരിയ ഇത്രയും ഭാഗങ്ങളാണ്: സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻസ്, സബ്സെറ്റ്സ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓൺ ടു സെറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് സബ്സെറ്റ്സ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്, ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഒരു പുതിയ നോട്ട്ബുക്ക് എടുത്ത് ചോദ്യം കാണുന്ന സമയത്ത് തന്നെ ചോദ്യം എഴുതിയെടുത്ത്, നന്നായിട്ട് സെറ്റ് പഠിച്ചവരാണെങ്കിൽ സ്വന്തമായിട്ട് അതിൻ്റെ ആൻസറുകളൊക്കെ ഒന്ന് എഴുതി നോക്കി പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി മുന്നേ ക്ലാസ്സൊന്നും കേൾക്കാത്തവരാണെങ്കിൽ ഞാൻ പറയുന്നത് തുടക്കം മുതൽ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പരിശീലിക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്ന് നോക്കാം. ലെറ്റ് എസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ബ്രാക്കറ്റിനകത്ത് നമ്പർ കോമയിട്ട് എഴുതുന്നതിൻ്റെ പേരാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുക. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ എന്നാണ്. ഈ എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. സബ്സെറ്റുകൾ എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സബ്സെറ്റുകൾ സെറ്റുകളാണ്. ആ സെറ്റിനകത്തുള്ള എലമെൻ്റ് തീർച്ചയായിട്ടും എയിലുണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് സെറ്റ് 1, 2, 3 സബ്സെറ്റുകൾ എഴുതാൻ പോകുക. സബ്സെറ്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഒരു എലമെൻറ്റും ഇല്ലാത്തൊരു സെറ്റുണ്ട്, അതിനെ നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയും. ഫൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മളതിനെ സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യത്തെ സബ്സെറ്റ് ഫൈ ആണ്. ഫൈ എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ്, എയുടെ മാത്രമല്ല ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ ഫൈ. ഇനി പിന്നെ എഴുതേണ്ടത് ഒരു എലമെൻറ്റുള്ള സബ്സെറ്റുകളാണ്. ആരൊക്കെയാണ് ഒരു എലമെൻറ്റുള്ള സബ്സെറ്റ് സെറ്റ് 1, 2, 3? യെസ്, സെറ്റ് 1 ആണ്, പിന്നെ സെറ്റ് 1, പിന്നെ സെറ്റ് 2, പിന്നെ സെറ്റ് 3. പിന്നെ ഒരു എലമെൻറ്റുള്ള സബ്സെറ്റ് വേറെ ഉണ്ടോ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, ഇത് വേറെ ഒരു എലമെൻറ്റുള്ള സബ്സെറ്റ് ഇല്ല അല്ലേ. ഇനി രണ്ട് എലമെൻസുള്ള സബ്സെറ്റ് ആരൊക്കെയാത്? ഒന്ന് സെറ്റ് 1, 2 ആണ്, മറ്റൊന്ന് സെറ്റ് 1, 3 ആണ്, വേറെ ഒന്ന് സെറ്റ് 2, 3 ആണ്. രണ്ട് എലമെൻറ്റുള്ള സബ്സെറ്റുകളും അവസാനിച്ചു. ഇനി മൂന്ന് എലമെൻറ്റുള്ള സബ്സെറ്റുകളാണ് എഴുതേണ്ടത്. അത് അതേ സെറ്റ് തന്നെയാണ്, കാരണം ആ സെറ്റിനകത്ത് എത്ര എലമെൻസേ ഉള്ളൂ? മൂന്ന് എലമെൻസേ ഉള്ളൂ. അപ്പോൾ സെറ്റ് 1, 2, 3 ആണ് മൂന്ന് എലമെൻറ്റുള്ള സബ്സെറ്റുകൾ. മനസ്സിലായല്ലോ. ആദ്യം ഒരു എലമെൻറ്റും ഇല്ലാത്ത സബ്സെറ്റ് എംപ്റ്റി സെറ്റ് എഴുതുക, പിന്നെ ഒരു എലമെൻറ്റുള്ള സബ്സെറ്റുകൾ എഴുതുക, പിന്നെ രണ്ട് എലമെൻറ്റുള്ള സബ്സെറ്റുകൾ എഴുതുക, പിന്നെ മൂന്ന് എലമെൻറ്റുള്ള സബ്സെറ്റുകൾ എഴുതുക. മൂന്ന് എലമെൻസ് ആണ് സെറ്റിൽ ഉള്ളത് എന്നതുകൊണ്ട്, ഇനി കൂടുതൽ എലമെൻസ് ഉണ്ടെങ്കിൽ മൂന്ന് എലമെൻസ് ഉള്ളത് എഴുതിയതിന് ശേഷം നാല് എലമെൻസ് ഉള്ളത് എഴുതുക. പരമാവധി നാല് എലമെൻസ് ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാക്കറ്റിൻ്റെ രൂപം ഇതേപോലെ തന്നെ കൊടുക്കണം, ഇടക്ക് കോമ കൊടുക്കണം, ഓരോ സബ്സെറ്റുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കോമ കൊടുക്കണം. എല്ലാ സെറ്റിനും തീർച്ചയായിട്ടും രണ്ട് സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അതാരൊക്കെയാണ്? ഒന്ന് എംപ്റ്റി സെറ്റും മറ്റൊന്ന് അതേ സെറ്റും. അതിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആർ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഓക്കെ, എല്ലാ സെറ്റിനും നിർബന്ധമായിട്ടും രണ്ട് സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ബി എന്താ നോക്കൂ. റൈറ്റ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2, 3 up to 10. ഈ സെറ്റിന് എത്ര സബ്സെറ്റുകളുണ്ട്? നമ്മൾ സെറ്റ് 1, 2, 3 സബ്സെറ്റുകൾ എഴുതി, എത്ര സബ്സെറ്റുകളാണ് കിട്ടിയതെന്ന് എണ്ണി നോക്കൂ. 8 സബ്സെറ്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. സെറ്റ് 1, 2, 3 up to 10 എന്ന് പറയുമ്പോൾ 10 എലമെൻസ് ഉള്ളൊരു സെറ്റാണ്. അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ വേണ്ടി മൊത്തം സബ്സെറ്റുകളും എഴുതി നോക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അപ്പം നമ്മളതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ ഒരു ഫോർമുലയുണ്ട്. എന്താ ഫോർമുല എന്നറിയോ? 2 raised to m എന്നാണ് ഫോർമുല. 2 raised to m. ആരാ എം? എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ദി സെറ്റ്, നമ്പർ ഓഫ് എ. എ ആണ് സെറ്റിൻ്റെ പേരെങ്കിൽ നമ്പർ ഓഫ് എ ആണ്
ആര്? എം എന്ന് പറയുന്നത്. ഇവിടെ സെറ്റ് ആരാ? സെറ്റ് 1, 2, 3 അപ് ടു 10 ആണ് അല്ലേ. അപ്പൊ ആ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ആ ഉള്ളത്? അതിനകത്ത് 10 elements ആ ഉള്ളത്. അപ്പൊ 2 raised to 10 എന്ന് എഴുതാം. ആരാ 2 raised to 10? 1024. ഇങ്ങനെ 1024 സബ്സെറ്റുകൾ ആ സെറ്റിനകത്തുണ്ട്, ആ സെറ്റിന് സബ്സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സബ്സെറ്റുകൾ എഴുതി നോക്കി അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കൽ പ്രയാസകരമാണ് എന്ന് പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലായല്ലോ. സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 raised to m. എം എന്ന് പറഞ്ഞാൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ ഇവിടെ 10 elements ഉണ്ട്. അപ്പൊ 2 raised to 10 ശ്രദ്ധ കിട്ടിയത്? 1024. ഓക്കെ ശരി, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ 3 എന്ന് നോക്കൂ. റൈറ്റ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2, 3 അപ് ടു 10 കണ്ടെയ്നിങ് 2 elements. നമ്മൾ കണ്ടു സെറ്റ് 1, 2, 3 അപ് ടു 10 1024 സബ്സെറ്റ് ഉണ്ടെന്ന് അല്ലേ. ഈ 1024 സബ്സെറ്റുകളിൽ ഒരു എലമെന്റും ഇല്ലാത്ത സബ്സെറ്റ് ഉണ്ടാകും, ഒരെലമെന്റ് മാത്രമുള്ള സബ്സെറ്റ് ഉണ്ടാകും, 2 elements സബ്സെറ്റ് ഉണ്ടാകും, 3 elements സബ്സെറ്റ് ഉണ്ടാകും. അങ്ങനെ 10 elements ഉള്ള സബ്സെറ്റ് വരെ ഉണ്ടാകും. എന്താ ഇവിടുത്തെ ചോദ്യം? 2 elements കണ്ടെയ്നിങ് എക്സാക്ട്ലി 2 elements ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൃത്യം 2 elements ഉള്ള എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2 elements സബ്സെറ്റുകൾ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണെന്നറിയോ? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ പഠിച്ചവർക്കറിയാം. ഇവിടെ 10 elements ആണ് ആകെ ഉള്ളത്. ഒരു 2 elements ഒരു സബ്സെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 10 elements നിന്ന് 2 elements സെലക്ട് ചെയ്യണം. അപ്പൊ 10C2 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. എന്താ 10C2 എന്ന് പറഞ്ഞാൽ 10×9 ÷ 1×2 എന്നാ. ഓക്കെ, ഇനി 10C2 എന്താണെന്ന് അറിയാത്തവർ വിഷമിക്കണ്ട. 2 elements സബ്സെറ്റുകളുടെ എണ്ണമല്ലേ ചോദിച്ചത്? 10 elements അല്ലേ ആകെ ഉള്ളത്? അപ്പൊ 2 elements സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10×9 2 ആയതുകൊണ്ട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ÷ 1×2 എന്ന് എഴുതാം. ÷ 1×2 2 ഉം 10 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും. 5 ഉം 9 ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 45 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 2 elements സബ്സെറ്റുകളുടെ എണ്ണം 45. 3 elements സബ്സെറ്റാണ് ചോദിച്ചതെങ്കിലോ 10×9×8/1×2×3. 4 elements സബ്സെറ്റ് ചോദിച്ചാൽ 10×9×8×7/1×2×3×4. ഒരെലമെന്റുള്ള സബ്സെറ്റുകളോ? നമുക്കറിയാം 10 എണ്ണം ഉണ്ടാവുക. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എക്സെട്രാ സെറ്റ് 10 എങ്ങനെ കിട്ടുക? 10×1 = 10. സിമ്പിൾ അല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണേ. ശരി, ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഒരു സെറ്റിന് ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാവും, 2 raised to m സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലേ. ആ സബ്സെറ്റുകളിൽ അതല്ലാതെ എല്ലാ സബ്സെറ്റുകൾക്കും പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ സെറ്റ് 1, 2, 3 അപ് ടു 10 1024 സബ്സെറ്റുകളുണ്ട്. അതില് സെറ്റ് 1, 2, 3 അപ് ടു 10 അല്ലാതെ എല്ലാ സബ്സെറ്റുകളും ആരാണ്? പ്രോപ്പർ സബ്സെറ്റുകളാണ്. അപ്പൊ എന്താ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല? 2 raised to m - 1 ആണ്. ഓർത്തു വെക്കണേ. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ സെറ്റ് എ ഹാസ് 512 സബ്സെറ്റ്. 512 സബ്സെറ്റുകൾ ഉണ്ട് എങ്കിൽ ആ സെറ്റിനകത്ത് എത്ര ഇലമെന്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. സെറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി കാർഡിനാലിറ്റി ഓഫ് എ? സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിന് കാർഡിനാലിറ്റി എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താ തന്നത്? സബ്സെറ്റുകളുടെ എണ്ണം അല്ലേ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് തന്നിട്ടുണ്ട്. എത്രയാ നമ്പർ ഓഫ് സബ്സെറ്റ്സ് തന്നത്? ഈ സെറ്റിനകത്തുള്ള സബ്സെറ്റുകൾ അല്ലെങ്കിൽ സെറ്റിനുള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 512 ആണ് അല്ലേ. എന്താ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല? 2 raised to m ആണ്. 2 raised to m ആണ് 512. അപ്പൊ 512 എന്ന് പറയുന്നത് 2 ഏതോ ഒരു പവറാണ് അല്ലേ. എത്രാമത്തെ പവറാണെന്ന് നോക്കാൻ എല്ലാവർക്കും അറിയാലോ. 512 2 കൊണ്ടൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 512 ഒക്കെ നമുക്ക് അറിയേണ്ട 2 പവറാണ്. ഇനി അറിയില്ലെങ്കിൽ 2 കൊണ്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അന്നേരം 2 × 5 = 16 ഡിവൈഡ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 128 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്ന് വരും. അങ്ങനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16, ദെൻ 8, ദെൻ 4, ദെൻ 2 അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് വരും. അപ്പോൾ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ നോക്കൂ, 2 raised to 9 ആയിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിലോ എന്ന് കരുതി പറഞ്ഞതാണ്.
2 raised to m എത്രയാ അപ്പോൾ വന്നത് 2 into 2 into എന്ന് പറഞ്ഞു 2 raised to 9 ആണല്ലോ അപ്പോൾ m ന്റെ ആൻസർ എന്താ m is equal to 9 ആണ് അതായത് നമ്പർ ഓഫ് a equal to 9 ഈ സെറ്റിനകത്ത് 9 എലമെന്റ്സ് ആണ് ഉള്ളത് ഓക്കേ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക 2 window, okay. That is the path powers by heart. That is the step on the middle. That is the step on the middle. That is the step on the middle. Now, we will see the set in the subset. We will see the number of the number. And then we will see 2 in the powers. That is 2 in the powers. 1, 2 ratio 0, 2, 4, 8, 16, 32, 128, 256, 512, 1024. Ingane, 2 in the powers മാത്രമേ സബ്സെറ്റുകളുടെ എണ്ണമായിട്ട് വരികയുള്ളൂ എന്നുള്ള കാര്യം കൂട പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും എക്സാമിന് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കേ ഇനി അടുത്ത ചോദ്യം എന്താ ഹൗ മെനി പ്രോപ്പർ സബ്സെറ്റ്സ് ആർ ദേർ ഫോർ എ എ കത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ട് 512 സബ്സെറ്റ് അല്ലേ ഉള്ളത് അത് ഒരു സബ്സെറ്റ് എ തന്നെ ആയിരിക്കും അതല്ലാത്തതെല്ലാം പ്രോപ്പർ ആണ് അല്ലേ അപ്പോൾ 511 പ്രോപ്പർ സബ്സെറ്റുകളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 raised to m minus 1 എന്നാണ് ആരാ 2 raised to m 2 raised to m is equal to 512 അല്ലേ 512 ആണ് ആകെ സബ്സെറ്റുകളുടെ എണ്ണം മൈനസ് അല്ലെങ്കിൽ 2 raised to 9 എന്ന് എഴുതിയാലും മതി മൈനസ് 1 is equal to 511 ഇതാണ് ആൻസർ വരിക അടുത്ത ചോദ്യം നോക്കൂ ഒരു സെറ്റിന് ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ ഏതാണ് ആ സെറ്റ് എന്നാ ചോദിച്ചത് ഒരു സെറ്റിന് ഒരു സബ്സെറ്റേ ഉള്ളൂ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് പി പി എന്നാണ് സെറ്റിന്റെ പേര് സബ്സെറ്റിന്റെ എണ്ണം 1 ആണ് അതായത് 2 ടു ദി പവർ എം ഈസ് ഈക്വൽ ടു ആണ് 1 2ന്റെ മുകളിൽ ഏത് നമ്പർ എഴുതുമ്പോഴാണ് 1 എന്ന ആൻസർ കിട്ടുക 0 എഴുതുമ്പോഴല്ലേ അപ്പോൾ എം ഈസ് ഈക്വൽ എന്ത് വരും 2 റേസ് ടു 0 ആണല്ലോ 1 അപ്പോൾ എം ഈസ് ഈക്വൽ 0 എന്ന് വരും 0 എലമെന്റ് ഉള്ള സെറ്റ് അതാരാ 0 എലമെന്റ് ഉള്ള സെറ്റ് ആണ് പി അല്ലേ 0 എലമെന്റ് ഉള്ള സെറ്റ് ആരാ എംപ്റ്റി സെറ്റാ അപ്പോൾ ഒരു സെറ്റിന് ഒരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ സെറ്റ് ആരായിരിക്കും എംപ്റ്റി സെറ്റ് ആയിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായല്ലോ ശരി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആയത് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് സെറ്റുകൾ തന്നിട്ട് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി എ മൈനസ് ബി ബി മൈനസ് എ തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യം ഓക്കെ ഓപ്പറേഷൻ ഓൺ സെറ്റുമായിട്ട് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് പരിചയപ്പെടലാണ് ഇവിടെ ഉദ്ദേശം നോക്കൂ ആദ്യത്തെ ചോദ്യം എന്താ എ യൂണിയൻ ബി എഴുതാനല്ലേ എ യൂണിയൻ ബി എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്നറിയോ എയിലുള്ള മൊത്തം എലമെന്റ്സ് എഴുതണം അതേപോലെ ബിയിലുള്ള മൊത്തം എലമെന്റ്സ് എഴുതണം ആവർത്തിക്കപ്പെടുന്ന എലമെന്റ്സ് എഴുതേണ്ടതില്ല അതായത് ഇവിടെയും ഇവിടെ 2 ഉണ്ട് ഇപ്പുറത്തും 2 ഉണ്ടെങ്കിൽ ഒരു തവണ എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഞാൻ എ യൂണിയൻ ബി എഴുതാൻ പോവുക രണ്ട് സെറ്റും ഒരുമിച്ച് കൂടിയാൽ എന്താ കിട്ടുക എന്ന് എഴുതുന്നത് കേട്ടോ ശ്രദ്ധിക്കൂ ആദ്യം ഞാൻ 2 എഴുതി പിന്നെ 4 ഉണ്ട് 6 ഉണ്ട് അല്ലെ 8 ഉണ്ട് ഫസ്റ്റ് സെറ്റിലെ മൊത്തം എലമെന്റ്സും ഞാൻ എഴുതി ഇനി സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ് എഴുതുമ്പോൾ 6 എഴുതണോ വേണ്ട കാരണം എന്താ 6 ഓൾറെഡി എഴുതിയിട്ടുണ്ട് 8 എഴുതണോ വേണ്ട കാരണം 8 ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇനി ആരെയാണ് എഴുതേണ്ടത് ഇനി എഴുതേണ്ടത് 10 12 ഓക്കെ 10 12 അപ്പൊ രണ്ട് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഒരു എലമെന്റിനെ പോലും വിട്ടുപോകാൻ പാടില്ല ആവർത്തിക്കപ്പെടുന്ന എലമെന്റ്സ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ ഒരു തവണ മാത്രം എഴുതിയാൽ മതി മനസ്സിലായല്ലോ ശരി ഇനി അടുത്ത ചോദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണ് എന്ന ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ സംഗമം എന്നാണ് അർത്ഥം രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാണ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കാണാൻ ചോദിച്ചാൽ ഏറ്റവും ചെറിയ സെറ്റിലുള്ള എലമെന്റ്സ് വലിയ സെറ്റിലുണ്ടോ എന്ന് നോക്കിയാൽ മതി ഓക്കെ 2 ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ 2 പറ്റില്ല 4 ഇവിടെ ഉണ്ട് 4 ഇവിടെ ഇല്ല പക്ഷെ അതുകൊണ്ട് 4 പറ്റില്ല പിന്നെ ആരെയാ പറ്റുന്നത് 6 8 അല്ലെ 6 ഈ സെറ്റിലുണ്ട് ഈ സെറ്റിലുണ്ട് 8 ഈ സെറ്റിലുണ്ട് ഈ സെറ്റിലുണ്ട് അപ്പോ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആരാ 6 8 ആണ് അല്ലെ അപ്പൊ ഞാൻ 6, 8 എന്ന് എഴുതി ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതുന്ന ശൈലിയും കോമയും ബ്രാക്കറ്റും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ വാട്ട് ഇസ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ എന്ന അല്ലേ എന്താ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല എന്നാ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ എന്നുള്ള സെറ്റിലുണ്ട് ബി എന്നുള്ള സെറ്റില്ല അത്തരം എലമെന്റ്സ് ആണ് എഴുതേണ്ടത് നോക്കൂ 2 എയിലുണ്ട് ബിയിലില്ലല്ലോ അപ്പൊ 2 നമുക്ക് എഴുതാം 4 എയിലുണ്ട് ബിയിലില്ലല്ലോ അപ്പൊ 4 നമുക്ക് എഴുതാം 6 എഴുതാൻ പറ്റുമോ ഇല്ല കാരണം 6 എയിലുണ്ട് ബിയിലുണ്ട് അല്ലെ അതേപോലെ 8 എഴുതാൻ പറ്റില്ല കാരണം 8 എയിലുമുണ്ട് ബിയിലുമുണ്ട് അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 ആ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ബി മൈനസ് എ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ബിയിലുണ്ട് എയിലില്ല അത്തരം എലമെന്റ്സ് ആണ് എഴുതേണ്ടത് ബിയിലുണ്ട് എയിലില്ല ബിയിൽ 6 ഉണ്ട്
പക്ഷെ അത് എയിലുമുണ്ട്, എയ്റ്റിനെയും എഴുതാൻ പറ്റില്ല. പിന്നെ ആരെ എഴുതാൻ പറ്റുന്നത്? ടെൻ ബിയിലുണ്ട് പക്ഷേ എയിലില്ല, ട്വൽവ് ബിയിലുണ്ട് പക്ഷേ എയിലില്ല. അപ്പം ബി മൈനസ് എ ആരാണെന്ന് മനസ്സിലായല്ലോ. ബി മൈനസ് എ സീക്കിൾ സെറ്റ് ടെൻ ട്വൽവ്. വെരി 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 സിമ്പിൾ ആണ് അല്ലേ. ശരി, അടുത്ത ചോദ്യം നോക്കൂ. റൈറ്റ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എഴുതാനാണ്. ശരിക്കും ചോദ്യം വായിച്ചിട്ട് ആൻസർ എഴുതാവും. നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്പർ മാത്രം എഴുതിയാൽ മതി, എണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ യൂണിയൻ ബി എഴുതണം. എ യൂണിയൻ ബി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എ യൂണിയൻ ബി എഴുതി വെച്ചു. ഓക്കെ, ഇനി അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണമല്ലേ വേണ്ടത്. എ യൂണിയൻ ബി തെറ്റിയാൽ സബ്സെറ്റിന്റെ എണ്ണം തെറ്റും കേട്ടോ. എന്താ സബ്സെറ്റിന്റെ എണ്ണം കാണാനുള്ള ഫോർമുല? ടു റേസ് ടു എം. എം ആരാ? ആ സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പൊ 2 raised to 6 ആണ് ആൻസർ വരിക. ആരാ 2 raised to 6? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ചെറിയ പവേഴ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ആൻസർ 64 എന്നാണ് കിട്ടുക. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി അല്ലേ. ഈ നാലാമത്തെ ചോദ്യം നോക്കൂ. ഇതേ ചോദ്യമാണ്, രണ്ട് സെറ്റുകൾ തന്നിട്ട് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വീണ്ടും ചോദിച്ചു എന്ന് മാത്രം. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി എഴുതുക, എ മൈനസ് ബി, ബി മൈനസ് എ എഴുതുക. പിന്നൊരു ചോദ്യം കൂടുതലായിട്ടുണ്ട് അല്ലേ. എയും ബിയും നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്ത് നോക്കൂ. നേരത്തെ ചെയ്തതാണുള്ള വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് എയും ബിയും സ്വന്തമായിട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞോ? ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? എയുടെ ആൻസർ ഇതായിരിക്കണം, ബിയുടെ ആൻസർ ഇതായിരിക്കണം. കിട്ടിയല്ലോ. ഇനി സിയിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ സി? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബിയും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എം ഈക്വൽ ആണ് എന്ന് കാണിക്കുക. ഇവിടെ നമ്മൾ എ യൂണിയൻ ബി കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ടിന്റെ രൂപം നമ്മൾ പഠിച്ചല്ലോ. അതേപോലെ ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ കണ്ടാൽ മതി. ഒന്നിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, രണ്ടാമത്തിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ശരിയാണെന്ന് പറയാം. ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. സീഡ് ആൻസർ ബി, എയും ബിയും ചെയ്തതിന് ശേഷം ചെയ്തോ. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ യൂണിയൻ ബി ഞാൻ എടുത്തെഴുതി, മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതി. എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞേ. ആ ഫസ്റ്റ് സെറ്റിലുണ്ട്, സെക്കൻഡ് സെറ്റിലില്ല. ഫസ്റ്റ് സെറ്റിൽ 1 ഉണ്ട്, സെക്കൻഡ് സെറ്റിലില്ലല്ലോ. 2 പറ്റില്ല. 3 ഫസ്റ്റ് സെറ്റിലുണ്ട്, സെക്കൻഡ് സെറ്റിലില്ല. 4 ഫസ്റ്റിലും സെക്കൻഡിലുമുണ്ട്, അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. 5 ഫസ്റ്റിലുണ്ട്, സെക്കൻഡിലില്ല അല്ലേ. 6 ഫസ്റ്റിലുണ്ട്, സെക്കൻഡിലുണ്ട്, അതുകൊണ്ട് പറ്റില്ല. പിന്നെ 8. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടുക. ഞാൻ ഇതിന് റിസൾട്ട് നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്താ വരുന്നത് നോക്കൂ. സെറ്റ് 1, 3, 5, 8. ഓക്കെ, ഒന്ന് നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ റിസൾട്ടും രണ്ടാമത്തെ റിസൾട്ടും രണ്ടും ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആരാണ്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണെന്ന് പറയാം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുന്ന ശൈലി മനസ്സിലായല്ലോ. ശരി, ഇത് ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഏത് രണ്ട് സെറ്റുകൾക്കും ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി ഈ വെൻഡയഗ്രം നിങ്ങളെ സഹായിക്കും. നോക്കൂ, ഈ വെൻഡയഗ്രം, ഈ ഭാഗമാണ് ഡോട്ടഡ് ഷെയ്ഡർ റീജിയൻ ആണ് എ മൈനസ് ബി. ഈ ചെക്ക് ഷെയ്ഡർ റീജിയൻ ആണ് ബി മൈനസ് എ. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ഇത് രണ്ടുകൂടെ കൂടുന്നതാ. അത് കിട്ടാൻ നോക്കൂ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇത് മൊത്തമാണ്, അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ ഒരു ചിത്രം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കട്ടെ, മറക്കാതിരിക്കട്ടെ. ശരി, അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്, 100% എക്സാമിന് ഉറപ്പുള്ള ചോദ്യം. ഓക്കെ, സെറ്റുകൾ കണ്ടല്ലോ. ഇവിടെ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്. ആരാ? യു. ആരാ യു എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റാണ്. ദ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പരിഗണിക്കുന്ന സെറ്റുകളിലൊക്കെ സൂപ്പർ സെറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് സെറ്റുകൾ എഴുതിയാലും അതൊക്കെ ഈ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ബി എം സിയും നോക്കൂ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. എന്താ പേരെന്നറിയോ? യെസ്, ഡിമോർഗൻസ് ലോസ് എന്നാണ് പറയാം. ഡിമോർഗൻസ് ലോസ്. അപ്പൊ ഡിമോർഗൻസ് ലോസിന്റെ വെരിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ആദ്യം നമുക്ക് എ ഡാഷ് എന്താന്ന് നോക്കാം. എന്താ എ ഡാഷ് എന്ന് വെച്ചാൽ? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയുടെ പുറത്തുള്ള എലമെന്റ്സ്, എയിലില്ലാത്ത എലമെന്റ്സ്. പക്ഷെ എവിടെ വേണം? യുവിൽ വേണം. അപ്പൊ എയിലില്ല, യുവിലുണ്ട്, അതിനാണ് എ ഡാഷ് എന്ന് പറയുക. അപ്പൊ 2, 3 അല്ലേ എയിലുള്ളത്, അല്ലെ? യുവിലോ 1, 2, 3 up to 6 ഉണ്ട്. അതിൽ നിന്ന് 2, 3 അങ്ങ് ഒഴിവാക്കുക, എയിലില്ലാത്ത എലമെന്റ്സ് മാത്രം എഴുതുക. അന്നേരം എന്ത് കിട്ടും? 1, 4, 5, 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബി ഡാഷ് എഴുതാം നമുക്ക്. എന്താ ബി ഡാഷ്? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ
ബിയുടെ പുറത്തുള്ള എലമെൻസാ. ത്രീയും ഫോറും ഫൈവും എഴുതരുത്, ബാക്കി എല്ലാവരും എഴുതാം. വൺ ടു എഴുതാം, ത്രീ ഫോർ ഫൈവ് എഴുതിയില്ല, പിന്നാരെ ഞാൻ എഴുതി സിക്സ് എന്ന് എഴുതി. ഇതാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പം ആ എ ഡാഷും ബി ഡാഷും എഴുതുന്ന രൂപം മനസ്സിലായല്ലോ. ഈ സെറ്റിനകത്തില്ലാത്ത യുവിലുള്ള എലമെൻസ് എഴുതുക. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബിയിലില്ലാത്ത യുവിലുള്ള എലമെൻസ് എഴുതുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകാം. ഡിമോർഗൻസ് ലോയുടെ വെരിഫിക്കേഷനാ വെരി ഇമ്പോർട്ടൻ്റ്. എന്താ ലെഫ്റ്റ് സൈഡ് ആദ്യത്തെ ചോദ്യത്തിൽ ചെയ്യേണ്ടത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് കാണിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ യൂണിയൻ ബിയുടെ ഹോൾ ഡാഷ് കാണണം അല്ലേ. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ആരാ എ യൂണിയൻ ബി എന്ന് പറയുന്നത്? എയിലുള്ള എലമെന്റ്സ് ആരൊക്കെയാ നോക്കൂ നിങ്ങൾ, രണ്ട് മൂന്ന് അല്ലേ. പിന്നെ ബിയിലും മൂന്ന് നാല് അഞ്ച്, മൂന്ന് ഇനി എഴുതണ്ടല്ലോ, നാല് അഞ്ച്. ഓക്കെ, ടു ത്രീ ഫോർ ഫൈവ് ഈ സെറ്റിന്റെ കോംപ്ലിമെന്റാ. അപ്പൊ ഡാഷ് എന്ന് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ടു ത്രീ ഫോർ ഫൈവ് ഹോൾ ഡാഷ്. അപ്പോൾ ടു ത്രീ ഫൈവ് ഫോർ ഫൈവ് ഹോൾ ഡാഷ് എന്താ വരിക? ആ സെറ്റിലില്ലാത്ത യൂലുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. അപ്പൊ ആരൊക്കെ വരും? വണ്ണും വരും, സിക്സും വരും. ഓക്കെ, ഇത് നമുക്ക് റിസൾട്ട് നമ്പർ വൺ എന്ന് എഴുതാം. റിസൾട്ട് നമ്പർ വൺ. ഇനി ഒരു കാര്യം കൂടെ വേണമല്ലോ, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എഴുതണം അല്ലേ. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷും ബി ഡാഷും നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ആരായിരുന്നു എ ഡാഷ്? എ ഡാഷ് എന്ന് പറയുന്നത് വൺ ഫോർ ഫൈവ് സിക്സ് ആണ്. ഓക്കെ, ഇന്റർസെക്ഷൻ ബി ഡാഷ് ആരായിരുന്നു? ബി ഡാഷ് വൺ ടു സിക്സ് ആയിരുന്നു അല്ലേ. എന്താ ഈ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ വരുന്നത്? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വണ്ണും സിക്സും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ആ വണ്ണിനെയും സിക്സിനെയും എടുത്ത് എഴുതി. എഴുതുന്ന ശൈലി നന്നായിട്ട് മനസ്സിലാക്കണേ. ശരി, അപ്പം രണ്ടാമത്തെ റിസൾട്ട് കിട്ടി. ഒന്ന് രണ്ട് റിസൾട്ടുകൾ നോക്കൂ. രണ്ടും ഒന്നാണല്ലേ റൈറ്റ് സൈഡ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണ് എന്ന് പറയാം. ഓക്കെ, ഫ്രം വൺ ആൻഡ് ടു എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഓക്കെ, എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. കൃത്യമാണല്ലോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശരി, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ സി, എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നാണ് കാണിക്കേണ്ടത്. അത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ആണ് നമ്മൾ അവിടെ ആദ്യമായിട്ട് കാണേണ്ടത്. ആരാ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്? ടു ത്രീ, ത്രീ ഫോർ ഫൈവ് കോമൺ ആയിട്ട് വരുന്നത് ത്രീ മാത്രം അല്ലേ. അപ്പോൾ ത്രീ ഡാഷ് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ അല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻസും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. നമുക്കതിനെ റിസൾട്ട് നമ്പർ വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എ ഡാഷ് യൂണിയൻ ബി ഡാഷ് കണ്ടുപിടിക്കണം. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു ആരായിരുന്നു എ ഡാഷ്? ടു ത്രീ അല്ലാത്ത മൊത്തം എലമെൻസ് അല്ലേ. അപ്പോൾ വൺ ഫോർ ഫൈവ് സിക്സ്. ഓക്കെ, യൂണിയൻ ആരാ ബി ഡാഷ് എന്ന് പറയുന്നത്? ബിയിലില്ലാത്ത എലമെൻസ് വൺ ടു സിക്സ്. നോക്കൂ, ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ ഒന്ന് എടുത്തു നോക്കൂ, എന്ത് കിട്ടും? വൺ ടു ഫോർ ഫൈവ് സിക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് റിസൾട്ട് നമ്പർ ടു എന്ന് കൊടുക്കുക. റിസൾട്ട് വണ്ണും റിസൾട്ട് ടുവും റൈറ്റ് സൈഡ് നോക്കൂ, രണ്ടും സെയിം അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഫ്രം വൺ ആൻഡ് ടു ഒന്നും രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഡിമോർഗൻസ് ലോയുടെ രണ്ടാമത്തെ നിയമമാണ് അല്ലേ. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിമോർഗൻസ് ലോ. കൃത്യമാണല്ലോ. ശരി, ഇനി കുറച്ച് വെൻ ഡയഗ്രാംസ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് എ മൈനസ് ബിയുടെ വെൻ ഡയഗ്രാം. എയിലുണ്ട്, ബിയിലില്ല, ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇതാണ് ബി മൈനസ് എയുടെ വെൻ ഡയഗ്രാം, ബിയിലുണ്ട് എയിലില്ല എന്നുള്ള ഭാഗം. ഓക്കെ, ഇനി എ യൂണിയൻ ബിയുടെ വ്യത്യസ്ത വെൻ ഡയഗ്രാങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ രണ്ട് സെറ്റുകൾ വന്നാൽ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യണം. ഇങ്ങനെ കണക്ഷൻ ഇല്ലാത്ത രണ്ട് സെറ്റുകളാണെങ്കിൽ അത് മൊത്തം ഷെയ്ഡ് ചെയ്യുക. ഇനി നോക്കൂ, ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണല്ലേ. ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്. എ ബിയുടെ സബ്സെറ്റ് ആയ സമയത്ത് എന്ത് വന്നു? എ ബിയുടെ സബ്സെറ്റ് ആയ സമയത്ത് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അന്നേരം എ യൂണിയൻ ബി ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ. ബി ആണ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം കാണാം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെയുള്ള സെറ്റ് വരുമ്പോൾ കോമൺ ആയിട്ടുള്ള എലമെൻസ്, ഇത്തരം സെറ്റിൽ ഇന്റർസെക്ഷൻ എലമെൻസ് ഇല്ല അല്ലേ, ഷെയ്ഡ് ചെയ്തിട്ടില്ലല്ലോ. അതിന് ഡിസ്ജോയിന്റ് സെറ്റ് എന്നാണ് പറയാം. എന്താ പറയാ? ഡിസ്ജോയിന്റ് സെറ്റ്. ഇവിടെ എ ബിയുടെ സബ്സെറ്റാ, എ ബിയുടെ സബ്സെറ്റാണ്. അന്നേരം എ ഇന്റർസെക്ഷൻ ബി എന്താ വന്നത്? എ ഇന്റർസെക്ഷൻ ബി എ ആണ് വന്നത്. അപ്പൊ ഈ രണ്ട് റിസൾട്ടുകൾ പ്രത്യേകം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്
and question number 7. Okay, ഈ ചോദ്യം എഴുതി എടുക്കുന്നു, ആൻസർ സ്വന്തമായിട്ട് ചെയ്യുന്നു. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ അടുത്ത ക്ലാസ്സിന്റെ തുടക്കത്തിൽ കാണിക്കും, അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും റിവിഷൻ ക്ലാസ്സിന്റെ പാറ്റേൺ. നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്. ഇതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക, നമ്പറുകളിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. തുടക്കം മുതൽ നന്നായിട്ട് പഠിച്ചാൽ വളരെ ഉഷാറായി. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കാര്യത്തിൻ്റെ വിജയത്തിൻ്റെ പകുതി അതിൻ്റെ നല്ല തുടക്കമാണ്. ഓക്കെ, ഗുഡ് ബൈ.